വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫെ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫെ പ്രസന്റ്സ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സാപ്പ് നൗ 9633888575. രണ്ടും രണ്ട് വ്യത്യസ്തമാണ് എന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ വഴക്കുണ്ടായിക്കൊണ്ടായിരിക്കും മമ്മൂക്ക പറഞ്ഞത്. ആ വഴക്കിന് നല്ലൊരു സ്നേഹത്തോടുള്ള വഴക്കാണ്, അല്ലാതെ വേറെ വഴക്കൊന്നുമില്ല. വഴക്ക് കൂടുമ്പോൾ അദ്ദേഹത്തിന് അടുപ്പം കൂടും. അപ്പോൾ നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും വെറൈറ്റി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അവരെയൊക്കെ തളച്ചിടരുതൊന്നും നമുക്ക് കൊടുക്കണം. അങ്ങനെ പ്രസാദ് സാറിനെ നമ്മളിങ്ങനെ ഇരുന്ന് പോവും അദ്ദേഹത്തിൻ്റെ ഈ മൂമെൻറ്റ്സ് കാണുമ്പോൾ, വേറെ ഒന്നും ശ്രദ്ധിക്കില്ല. അപ്പോൾ അതാണ് ഇവരുടെയൊക്കെ, ഇയാൾ വേറെ ഡയറക്ടറല്ലേ, ഇയാളുടെ അങ്ങനെ പോകണോ, അങ്ങനെ ചിന്തിക്കരുത്. നമ്മൾ നിങ്ങളെപ്പോലെ സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്, നിങ്ങളെ വെച്ച് തന്നെ സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ നിങ്ങൾ അകന്ന് പോയിരുന്നതായി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ അടുത്ത് വരണം. പടം സൂപ്പർ ഹിറ്റായാലും പടം പരാജയപ്പെട്ട എനിക്ക് ഒരേ ഇതാണ്, രണ്ട് തീരുമാനങ്ങൾ, ഒന്ന് ശരിയായി ഒന്ന് തെറ്റായി, അതാണ് ഞാൻ തീരുമാനിക്കുന്നത്. ഞാൻ പറയില്ലേ, ഇത് ഞാൻ ബലിക്കലിൽ തലവയ്ക്കുകയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്ക് ഈ പേര് കിട്ട ചീത്ത പേരുണ്ടാവില്ല, എനിക്കേ ഉണ്ടാവുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യാം. ഒരു ആറാം തമ്പുരാൻ വന്നു, പിന്നീട് ഒരു നരസിംഹം വന്നു, പിന്നെ വലിയേട്ടൻ വലിയേട്ടൻ വന്നു. അപ്പോൾ വെച്ച് പെട്ടെന്ന് ബ്രേക്ക് ആയി. എന്താണ് ആ സൗഹൃദം? പെട്ടെന്ന് ബ്രേക്ക് ആയില്ല, അത് കഴിഞ്ഞ് രഞ്ജി ഡയറക്റ്റ് ആയി. അങ്ങനെയാണ്. ആ അവിടെ നമുക്ക് അതെ. അപ്പോൾ അത് അത് വഴിക്ക് പോയിക്കോട്ടെ. പിന്നെ എനിക്ക് പിന്നെ ഈ തേടി നടക്കുകയാണ്, ഇങ്ങനത്തെ ഒരു ഫയറുള്ള എഴുത്തുകാർ, ഹെവി വെയിറ്റ് എഴുതാൻ പറ്റിയ ആൾക്കാരെ തേടി നടക്കുകയാണ്. അവിടെയൊക്കെ എൻ്റെ കുറേ പരാജയങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ മേടിക്കുക, അത്രയേ ഉള്ളൂ. അതെ, സത്യമാണ്. പിന്നെ ഞാൻ തന്നെ സ്വയം മാറി, എന്തിനും ഈ പ്രൊഡ്യൂസർമാരെ കൊണ്ട് ഇതിനകത്ത് ഇടുന്നത്, എനിക്ക് കറക്റ്റായിട്ട് കിട്ടുന്നില്ല. പ്രൊഡ്യൂസർമാർ വന്ന് ഇപ്പോൾ ഉണ്ട്, ഇത് മതി, ഇത് ചെയ്യാം, ഇത് ചെയ്യാമെന്ന് പ്രൊഡ്യൂസർമാർ വന്ന് ഇപ്പോൾ ഉണ്ട്. പക്ഷേ ഞാൻ വേണ്ട, എനിക്ക് ഹെവി സാധനമില്ല, അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. നമ്മൾ ഗോതയിലോട്ട് ഇറങ്ങുകയാണ്, അല്ലാതെ ഈ ഐറ്റമൊന്നും ഇല്ലാതെ നമ്മൾ പോയിട്ട് കാര്യമില്ല. അപ്പോൾ ഞാനും പോവും, നിങ്ങളും പോവും. അതുകൊണ്ട് ദൈവത്തോടത്ത് നമുക്ക് മാറി നിൽക്കാം, കുറച്ച് സമയം ആവട്ടെ. അപ്പോൾ ഞങ്ങൾ ഏതെങ്കിലും കിട്ടട്ടെ. അവർ ശരിക്കും താങ്കളുടെ കഥാപാത്രങ്ങളെയാണ് അവരുടെ സിനിമ സംവിധായകരായപ്പോഴും കൊണ്ടുപോയത്. അവർ അനുവാദം ചോദിച്ചിരുന്നുള്ളത്, അയ്യോ അവർ അവരുണ്ടാക്കിയ ക്യാരക്ടേഴ്സ് അല്ലേ, ഞാനൊരു സംവിധാനം ചെയ്യുന്നല്ലേ ഉള്ളൂ. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ആ ക്യാരക്ടർ കൊണ്ടുപോകല്ലോ, അത് സമ്മതമൊന്നും ആവശ്യമില്ല. പക്ഷേ എന്നാലും അവർ രണ്ടുപേരും വിളിച്ച് ചോദിക്കുന്നുണ്ട്. ആ രണ്ടുപേരും വിളിച്ച് പറഞ്ഞിട്ടില്ല, ഇത് തുടങ്ങണം, അനുഗ്രഹം വേണം. രഞ്ജിത്തേക്ക് രഞ്ജിത്തേക്ക് ഒന്ന് കാലത്തൊട്ട് തൊഴിലിട്ട് അനുഗ്രഹം മേടിച്ചിട്ടാണ് പോയത്. പിന്നെ അതൊക്കെ ഒരു ഇതായിട്ടങ്ങ് പറഞ്ഞു. അവർക്ക് നല്ല സിനിമകൾ ചെയ്തു. പിന്നെ രഞ്ജിത്ത് ആംഗിൾ മാറ്റി പിടിച്ചു, വേറൊരു പാറ്റേണിൽ സിനിമ ഉണ്ടാക്കാനൊക്കെ ശ്രമിച്ചു. അത് നല്ല സംഭവങ്ങളാണ് അതൊക്കെ. അപ്പോൾ ഞാൻ ഇപ്പോഴും ചോദിക്കുന്നുണ്ട്, എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഒരു സാധനം ഉണ്ടാക്കി തടയ, നമുക്ക് നമ്മുടെ ഇതിലെത്തി വേണ്ടി. അപ്പോൾ എന്താണ് പറയുന്നത്? ആ പേന എടുക്കാം എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയും. ഇത് വേറെ പേനയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് എടുപ്പിക്കണം അല്ലേ, അത്യാവശ്യം അല്ലേ. കിട്ടിയാൽ നമ്മുടെ ഈ ഭാഗ്യം. പറഞ്ഞ കണക്ക് മാസ് സിനിമകൾ ഒന്ന് ആഘോഷിക്കപ്പെടേണ്ട കാലമാണിത്. കാരണം നേരത്തെ ഈ പറഞ്ഞ ഒരു റിയലിസ്റ്റിക് സിനിമയുടെ ഒരു അതും വേണം അതിൻ്റെ കൂട്ടത്തിൽ. ഇടയ്ക്കിടയ്ക്ക് നല്ല എല്ലാ ടാലൻ്റുള്ള കുട്ടികളാണ്, മനോഹരമായ സിനിമ ഉണ്ടാക്കുകയാണ്. നമുക്ക് നമ്മൾ പോലും ഇരുന്നിട്ടിരിക്കും ചിലത്, ചിലത് കാണുമ്പോൾ ഇത് എടുത്താലോ എന്ന് നമ്മൾ തോന്നിയിട്ടുണ്ട്. ആ അങ്ങനെ തോന്നിയിട്ടുണ്ട്. റീസെൻ്റ് കണ്ടിട്ട് അങ്ങനെ തോന്നിയൊരു സിനിമ ഏതാ? ഞാനിപ്പോൾ ജാവയെല്ലാം കണ്ടിട്ട് എന്ത് മനോഹരമായിട്ട് അവരെടുത്തിരിക്കണം അതിൻ്റെ ഒരു ഇത്. പിന്നെ നായാട്ടെന്നൊരു സിനിമ ഞാൻ കണ്ടു, പിന്നെ ജോജോടെ വേറൊരു അങ്ങനത്തെ സിനിമകളൊക്കെ കാണുമ്പോൾ നമുക്കിങ്ങനെ തോന്നും, എന്തും മനോഹരമായിട്ട് അവർ പെർഫോം ചെയ്യുന്നു, എന്തും മനോഹരമായിട്ട് അവരെ എടുത്തിരിക്കുന്നു. ടൈമിങ് കട്ടിങ് അതെല്ലാം രസത്തിലെടുത്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ പ്രതീക്ഷകളാണ് എല്ലാ തലമുറ ഒന്നാം തലമുറ. അതെ. അപ്പോൾ നമ്മൾ ഈ വീണ്ടും ഇതിലേക്ക് വരുമ്പോഴേ ഒരു പരമേശ്വരൻ തലസ്ഥാനത്തിലെ അല്ലേ, അവിടുന്ന് ഏകലവനിലേക്ക് വരുന്ന അമൂർത്താനന്ദ. അതെ. അയ്യോ, പിന്നെ നമ്മുടെ ആറാം തമ്പുരാനിലെ കൊളിപ്പുള്ളി അപ്പൻ, അദ്ദേഹമൊക്കെ പോകുമ്പോൾ നമുക്കൊരു ശൂന്യത തന്നിട്ടാണോ പോയത് ശരിക്കും? അയ്യോ, അത് ഭീകര. അത് ആ ക്യാരക്ടേഴ്സൊക്കെ ചെയ്യാൻ ഇപ്പോൾ വളരെ കുറവാണ് ആൾക്കാർ അങ്ങനത്തെ. അപ്പോൾ എഴുത്തുകാരും പറയും, അയ്യോ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ലടാ, പിന്നെ ഞാൻ എങ്ങനെ എഴുതും എന്ന് രഞ്ജി വരെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത്ര ആൾക്കാരായിരുന്നു അന്നുണ്ടായിരുന്ന ക്യാരക്ടേഴ്സ് ചെയ്യാൻ. ഇങ്ങനത്തെ വലിയ വലിയ ക്യാരക്ടർ ചെയ്യുമ്പോൾ അതിനൊരു പ്രൗഢി, അങ്ങനത്തെ ഒരു സംഭവം വേണ്ടേ? അപ്പോൾ അങ്ങനെ ഒരു ഇല്ലാത്ത നമ്മുടെ ഒരു ഭയങ്കര വാക്കുമാണ് അങ്ങനത്തെ കുറേ ആൾക്കാർ പോയത്. അദ്ദേഹത്തിന് എങ്ങനെയാണ് ഉപയോഗിച്ചു ശരിക്കും? അദ്ദേഹത്തിന് ഈ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ മാനറിസങ്ങളെ കൃത്യമായി പാലിച്ചു, ഈ പറഞ്ഞ എല്ലാത്തിനകത്തും നരേന്ദ്രപ്രസാദ് എന്ന് പറയുന്ന നടനെ. പ്രസാദ് സാറിനെ നമ്മൾ അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ കണ്ടിട്ടുണ്ട്. പിന്നെ അസ്ഥികൾ പൂക്കുന്നു എന്നൊരു സിനിമയിൽ കണ്ടപ്പോഴാണ് ഞാൻ, നമ്മൾ KSFDCയിൽ ഞാൻ ഏതൊരു സിനിമയുടെ അവിടെ ചെന്നപ്പോൾ അതിൻ്റെ പ്രിവ്യൂ ഇട്ടു. അപ്പോൾ അവ ഷാജിക്ക് വരൂ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചോണ്ട് പോയി ആ തിയേറ്ററിൽ തന്നെ ഇരുന്ന് കാണുകയാണ്. അപ്പോഴാണ് പ്രസാദ് സാർ നന്നായിട്ടൊരു സാധനം കണ്ടു. അങ്ങനെ രഞ്ജി എടുത്തോണ്ട് രഞ്ജി പ്രസാദ് സാറിനെ നമുക്കൊന്ന് സമീപിച്ചാലോ. അങ്ങനെ ഞാൻ രഞ്ജി കൂടെ വീട്ടിൽ പോയി, അദ്ദേഹത്തിന് ഇവിടെ ഇടപ്പഴിഞ്ഞൊരു വീടുണ്ട്, അവിടെ പോയിട്ടാണ് ഞങ്ങൾ കണ്ടിട്ട് കാര്യങ്ങൾ പറയുന്നത്. ഞാൻ നിങ്ങളുടെയൊക്കെ സിനിമ ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ടെൻഷൻ വേണ്ട, ഇങ്ങോട്ട് വരൂ എന്നൊക്കെ പറഞ്ഞ് പിന്നെ ജോളിയായി. പിന്നെ പുള്ളിക്ക് ഇങ്ങനെ ഒരു നെർവസ് ഉണ്ടായിരുന്നു ആദ്യം, ഇങ്ങനെ അത് ഇത് ചെയ്യുമ്പോൾ ഡയലോഗിൽ കോൺസെൻട്രേഷൻ കൊടുക്കുമ്പോൾ ഗസ്റ്റേഴ്സ് ഉണ്ടാവുന്നില്ല.
പിന്നെ ഞാനൊരു കയ്യിൽ പെൻസിലൊക്കെ എടുത്ത് കൊടുത്തു അവിടെ നിന്ന്. ആ പെൻസിലൊക്കെ കിട്ടുമ്പോൾ പുള്ളി അതിൽ വെച്ച് ചെയ്യാമല്ലോ ആ രീതിയിൽ. നമ്മൾ അത് പുള്ളി സിങ് നോൺ സിങ്ങൊക്കെ പോയി ആദ്യം, ഡയലോഗ് വേറെ, ഗസ്റ്റേഴ്സ് വരെ ആയിപ്പോയി. അപ്പോൾ എനിക്ക് മനസ്സിലായി അത് അത് അദ്ദേഹത്തിനത് പരിചയമില്ലാത്തൊരു ഇങ്ങനത്തെ ഡയലോഗ് പറയാൻ വേണ്ടി. അപ്പോൾ നമ്മളത് ഞാൻ മാറ്റി കൊടുത്ത് പോയിട്ട് പിന്നെ ഞാൻ പറഞ്ഞു ഇഷ്ടം പോലെ ചെയ്യാം. ആ സമയം തീരുന്നവരെ ചേട്ടാ ചെയ്തോളൂ, നമുക്ക് ഏതാണ് നമുക്കത് എടുക്കാം, നമുക്ക് ടെൻഷനേ ഇല്ല. അപ്പോൾ അദ്ദേഹത്തിന് പേടി എന്ന് പറഞ്ഞാൽ രണ്ട് ടേക്കൊക്കെ മൂന്ന് ടേക്കൊക്കെ പോകുമ്പോൾ അയ്യോ ഇവർക്ക് ഇങ്ങനെ എന്തെങ്കിലും പറയും. നമ്മൾ അങ്ങനെ പ്രശ്നമില്ല, നമ്മളല്ലേ ചെയ്യുന്നത്. അങ്ങനെ നല്ല സ്റ്റൈലാക്കി പിന്നെ ഇതേപോലെ ഫുള്ള് ഈസിയായി നമ്മളുമായിട്ട്. ആ അതെ അതെ, ഫുള്ളി ഈ കൊമേഴ്സിൽ അന്നത്തെ പറഞ്ഞില്ലേ, അന്നത്തെ വേറെ പാരലൽ സിനിമയുടെ ആൾക്കാരായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങോട്ട് കൊണ്ടുവന്നത് കുറച്ച് ഡ്രാമയൊക്കെ വേണം, അതെ അതെ അതെ, അതിൻ്റെ കൈകളുടെ ഒരു ഈ പറഞ്ഞ പിന്നെ അമൂർത്താനന്ദ പിന്നെ ഗംഭീരമാക്കിയില്ലേ അല്ലേ. ഏതെങ്കിലും ഒരു രംഗം അതുമായിട്ട് മറക്കാൻ പറ്റാത്തൊരു ഷോട്ട് എന്തെങ്കിലും ഓർക്കുന്നുണ്ട്? മറക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന് ഈ അമൂർത്താനന്ദ എന്ന് പറയുമ്പോൾ സംഭവം പറയുന്നത് നമ്മളൊരു ഒരു യൂറോപ്യൻ കൺട്രിയാണ് തോന്നുന്നത്, അവിടെ ഒരു മെജീഷ്യൻ ഉണ്ടായിരുന്നു, ഈ മുട്ട ഇങ്ങനെ വെച്ചിട്ട് അപ്രത്യക്ഷമാക്കുക. അപ്പോൾ ഈ മുട്ട ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവരും അദ്ദേഹം സംസാരിക്കുന്ന രീതിയിൽ ഇതിലും ഇങ്ങനെ കോൺസെൻട്രേറ്റ്. എപ്പോഴാണ് മുട്ട അപ്രത്യക്ഷമാവുന്നൊരു പിടിയും കിട്ടത്തില്ല, ആ കൈയുടെ മൂമെൻറ്റ്സാണ് ഇങ്ങനെ 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 പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളിത് പറഞ്ഞ് കാണിച്ചു കൊടുത്തു, അതാണ് റെഫറൻസ്. ആ റെഫറൻസ് കാണിച്ചു കൊടുത്തു, ചേട്ടാ ഈ സ്വാമിയുടെ ഇങ്ങനത്തെ സാധനങ്ങളാണ് എന്ന് പറഞ്ഞാൽ ചുമ്മാ മാജിക്, ഒരു മാനസ്മിസം ഉണ്ടാകുന്ന സാധനമാണ് ഇങ്ങനെ ഇങ്ങനെ. അപ്പോൾ അയാളെ ശ്രദ്ധിക്കുന്നതിൽ നമ്മളിതിലും ഒരു മൊത്തത്തിലൊരു മാജിക്കൽ ടച്ച് വരും അവിടെ. അപ്പോൾ നമ്മളെ കോൺസെൻട്രേഷൻ നമ്മളിലോട്ട് എല്ലാം നമ്മളിങ്ങനെ ഇരുന്ന് പോകും അദ്ദേഹത്തിൻ്റെ ഈ മൂവ്മെൻറ്റ്സ് കാണുമ്പോൾ, വേറെ ഒന്നും ശ്രദ്ധിക്കില്ല. അപ്പോൾ അതാണ് ഇവരുടെയൊക്കെ നമ്മൾ പറയില്ലേ മാജിക്കലാണല്ലോ, എല്ലാം മാജിക്കാണല്ലോ, എല്ലാം മാജിക്കാണല്ലോ. അതുകൊണ്ട് അങ്ങനെ രീതി കൊടുത്താണ് അത്. പക്ഷെ അത് ഗംഭീരമാക്കി ഗംഭീരമാക്കി. പിന്നെ അദ്ദേഹത്തിൻ്റെ ശബ്ദം ഗംഭീരമുള്ള ശബ്ദമല്ലേ, പിന്നെ ഹാ ഹാ ഒരു ചിരി. അപ്പം തമ്പുരാനിലേക്ക് വരുമ്പോൾ അത് കുറച്ചും കൂടി നമ്മളെ വെട്ട് കൊടുത്തിട്ട് പണ്ട് ഉത്സവ സമയത്ത് എന്തൊക്കെ അടി നടക്കുമല്ലേ ഇവിടെ ഒരു തമ്പുരാൻ, അതിൻ്റെ ഒരു വെട്ട് കൊടുത്താണ് ഇങ്ങനെ. അത് ആദ്യം ശരിക്കും ആദ്യമേ ഉണ്ടായിരുന്നോ അങ്ങനെ ക്യാരക്ടറിൽ? നമ്മൾ ക്യാരക്ടറിൽ ചെയ്തിപ്പിച്ചു, എന്തെങ്കിലും ഒരു മാറ്റം വേണമെന്ന് പറഞ്ഞിട്ട് ഫുള്ളായിട്ട് ക്രോപ്പ് ചെയ്ത് മുടിയൊക്കെ അങ്ങനെ ആക്കി, അങ്ങനെ കണ്ണൊക്കെ ചോപ്പിച്ച്. നമ്മുടെ നായകന്മാരൊക്കെ ശക്തന്മാരാവുന്നത് വില്ലൻ സ്ട്രോങ് ആകുമ്പോഴാണ്, വില്ലന്മാർ സ്ട്രോങ് ആയാലേ പറ്റത്തുള്ളൂ. താങ്കൾ അപ്പം ഇപ്പം ഒരു കഥാപാത്രത്തിൽ ആലോചിക്കുമ്പോൾ ഇവരുടെയൊക്കെ അസാന്നിധ്യം ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. മുരളിച്ചേട്ടൻ, അതെ, അതായത് കിങ്ങിലെ മുരളിച്ചേട്ടൻ വേറെ ടൈപ്പാണല്ലേ, അവർക്കെല്ലാം വേറെ താളമുണ്ടല്ലോ ആ തട്ടത്തിൽ നിന്ന് വരുമ്പോഴേ. നാടകത്തിൻ്റെ മാത്രമല്ല, നാടകം കാവാലം സാറിൻ്റെ നാടകം എന്ന് പറഞ്ഞാൽ വേറെ ടൈപ്പാണ്, സ്ഥിരം നാടകത്തിൻ്റെ. അതെ, അതിൻ്റെ പ്രത്യേക താളമാണ്, ആ താളത്തിൽ നിന്ന് വരുമ്പോൾ വന്യമാണ്. ആ അതെ, അതിനകത്ത് നിന്ന് വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ വേറെ ടൈപ്പാണ്. അതെ, വേണുചേട്ടൻ ഒക്കെ വരുന്നതേ. അപ്പോൾ അതിൻ്റെ ഒരു നമ്മൾ വരുമ്പോൾ അതിൻ്റെ നമുക്ക് നമ്മൾ പോലും വിചാരിക്കാതെ വേറെ താളത്തിൽ കൊണ്ടുവരും. അപ്പോൾ നമ്മളിങ്ങനെ മിഴിച്ചിരിക്കുക, അത് ഇങ്ങനത്തെ വേറൊരു ടൈപ്പാണല്ലോ, നമ്മൾ എവിടെ പോസ് ചെയ്യണം എന്നില്ല, അങ്ങനെ ഒഴുകി പോവും. അപ്പോൾ അങ്ങനത്തെ ഒക്കെ വരുമ്പോൾ ഡയലോഗ് ഡെലിവറിയൊക്കെ വേറെ ടൈപ്പിലല്ലേ വരുന്നത്. അതിന് കൈയടിക്കുന്ന സിനിമ അതൊക്കെ അദ്ദേഹം ചെയ്താണോ? അങ്ങനെ നമ്മൾ ആ കൈയുടെ മുദ്ര വേറെയാണ്. അതെ അതെ, അപ്പോൾ അത് അങ്ങനെ രീതി ചെയ്യണം, ഇങ്ങോട്ട് പണി തരോടാ എന്ന് പറഞ്ഞിട്ട് രീതിയിലാണല്ലോ ആ ഡയലോഗ് വരേണ്ടത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നടത്തം അങ്ങനെയൊക്കെ താളം വരുമ്പോഴും നല്ല മുരളിച്ചേട്ടനൊക്കെ പോയത് എത്രയോ നല്ല കഥാപാത്രങ്ങളാണ് നമുക്ക് ഈ പറഞ്ഞവരെ ശൂന്യതയാണ് അതിൻ്റെ. അതെ, ആ എന്നുപറഞ്ഞാൽ നമ്മളെ എന്നെ സംബന്ധിച്ചോളും എഴുത്തുകാരെ സംബന്ധിച്ചോളും വലിയൊരു പ്രശ്നക്കാരനാണ് എന്ന് പറഞ്ഞാൽ, അങ്ങനത്തെ ആർട്ടിസ്റ്റ് വളരെ കുറവാണ്. അപ്പോൾ ഇല്ല ആക്ച്വലി അങ്ങനെ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ അങ്ങനത്തെ സാധനം ചെയ്യാം. അപ്പോൾ അത് അങ്ങനത്തെ ഏജും അങ്ങനത്തെ ഒരു ബിൽട്ടും. അപ്പോൾ ഇതേ ഈ അമൂർത്താനന്ദ പിന്നീട് ഒരിക്കൽ പുനരുദ്ധരിപ്പിച്ചു ആ സായികുമാറിനെ വെച്ചിട്ട്. അതെ, അപ്പോൾ അത് മറ്റേത് അങ്ങനെ ചെയ്തു വെച്ചിരിക്കണോണ്ടേ ചിലപ്പോൾ അത് ഇദ്ദേഹത്തിന് അത്രയും വന്നിട്ടില്ല എന്നുള്ള ആയിരിക്കാം. ശരിക്കും അതൊരു വെല്ലുവിളിയായിരുന്നു. അത് രണ്ടാമത് വരുമ്പോൾ ഷുവറാണല്ലോ അത് വേറെ ആൾ ചെയ്യുമ്പോഴും. പക്ഷെ സായികുമാറൊക്കെ സ്റ്റൈലായിട്ട് കണ്ണൊക്കെ ചെയ്തിട്ടുണ്ട്, അയാൾ വേറെ ടൈപ്പാണ്, ഭീകരനാണ്, ഡേഞ്ചറസ് ആർട്ടിസ്റ്റ് എന്ന് പറയും. അതെ, എന്നാൽ എങ്ങനെ അയാളുടെ ഭാവങ്ങൾ മാറുമെന്ന് പറയാൻ പറ്റില്ല. കണ്ണുകൊണ്ടൊക്കെ അയാൾ ഭയങ്കരമായിട്ട് ചെയ്യുന്നത് സാധനത്തിൽ അങ്ങനെ ഒരു സാധനം. പക്ഷേ അതെ, മുട്ടയൊക്കെ അടിച്ചിട്ട് പിന്നെ ഇത് കായകല്പ ചികിത്സ കഴിച്ചിട്ട് വരുന്നത്. അയ്യോ, അത് അത് ഭീകര ആർട്ടിസ്റ്റ് തന്നെ. അദ്ദേഹത്തിന് ഇപ്പം കുറച്ച് ഇതാണെന്ന് ഒരു മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെറിയ വയ്യായ്മ ഉള്ളതുകൊണ്ടാണ് ചെയ്യാൻ പറ്റുന്നത്. ആദ്യം പറയാം, നടത്താൻ എന്ന് തന്നെ പിടിച്ച് വയ്ക്കരുത്, അടിയൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന നേരത്തെ. പക്ഷേ ആദ്യം ഭീകര ആർട്ടിസ്റ്റ് അല്ലേ അദ്ദേഹം, കൊട്ടാരക്കര സാറിനെ കാട്ടി മേലെ പോയെന്ന് ചിലപ്പോൾ പറയും ഞാൻ, എനിക്ക് തോന്നിയിട്ടുണ്ട്. കൊട്ടാരക്കര സാർ എന്നൊരു സെറ്റിൽ ചെയ്യുന്നതാണ്, ഇദ്ദേഹത്തിൽ വേറെ എല്ലാം ഉണ്ടല്ലോ, അപാര ആർട്ടിസ്റ്റാണ്. അതാണ് അനക്ക് വ്യത്യസ്തമായ ഒരു കഥാപാത്രങ്ങൾ കൊടുത്ത ഒരാളാണ് വിജയരാഘവൻ.
അല്ലേ? അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ, അതിലൊന്നാണ് ഈ കറി. പക്ഷേ ആ കഥാപാത്രമായിരുന്നില്ല അദ്ദേഹത്തിന് കൊടുക്കായിരുന്നാണ് ഞാൻ കേട്ടുള്ളത്. ശരിയാണത്, അത് നമ്മൾ വേറെ ആർക്കും വെച്ചിരുന്ന സാധനമാണ്. പിന്നെ അല്ല, പോലീസ് വേഷമാണെന്ന്, അതെ അത് വെച്ചിരുന്നതാണ്. പിന്നെയാണ് നമ്മളത് ഇദ്ദേഹത്തിനെ വെച്ച് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് രഞ്ജി വരച്ച് തന്നതാണ് ആ ക്യാരക്ടർ ഇങ്ങനെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട്. പിന്നെ അദ്ദേഹത്തെ കൊണ്ടുവന്ന് നമ്മൾ അതിനെ വരപ്പിച്ച് ഇത് കാണിച്ച് അദ്ദേഹത്തിന് അറിയാമല്ലോ. അപ്പോൾ മധ്യ തിരുവിതാംകൂറിൻ്റെ ഒരു ഭാഷയെ അറിയാം, അതിൻ്റെ ഒരു നടപ്പറിയാം, ഒരു പ്രമാണിയായിട്ട് വരുമ്പോഴുള്ള സംഭവം അറിയാം, മുണ്ട് കുത്തിക്കുന്നതും ഇങ്ങനെ ജുബ്ബ ഇടുന്നതും. ആ സ്ഥാനത്തിലൊരു പ്ലാനറായിട്ട് സൃഷ്ടിച്ചപ്പോൾ അയാൾ ഈസി ഇട്ട്, അയാൾക്കറിയാം അവിടുത്തെ ആ ചുറ്റുപാടിലുള്ള ആൾക്കാരെ അറിയാമെന്നുള്ളതുകൊണ്ടേ അദ്ദേഹം ക്ലീനായിട്ടത് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്ത് ചെയ്തതാണ്. ഈ പറഞ്ഞ ഈ നമ്മുടെ നല്ല ആർട്ടിസ്റ്റുകളുടെയൊക്കെ ഒരു ഇതാണത്, ഈ പറഞ്ഞ നരേന്ദ്രപ്രസാദ് ആയാലും മുരളി ആയാലും അല്ലേ, ഈ പറഞ്ഞ വിജയരാഘവൻ, ഇവരെയൊക്കെ വിളിക്കാൻ എന്താണ് നമ്മൾ പെട്ടെന്ന്? ഇവരൊക്കെ നിരന്തരം നമ്മുടെ സിനിമകളിൽ സിനിമ ഉണ്ടായിരുന്നു, എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ഇവരൊക്കെ. അപ്പോൾ പരീക്ഷിക്കാൻ നമുക്ക് ഈസിയാണ്, പറഞ്ഞു കൊടുക്കാനും പെട്ടെന്ന് പിടികിട്ടും. പുതിയൊരാൾ വന്ന് പറഞ്ഞതിനെക്കാട്ടിയും നമുക്ക് പെട്ടെന്ന് പറഞ്ഞു കൊടുക്കാനും, ഞാൻ ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യട്ടോ എന്നൊക്കെ നേരത്തെ ക്ലാസ് കൊടുക്കാനൊക്കെ പറ്റും. അന്നൊരു സിനിമ കഴിഞ്ഞിട്ട് കുറേ മാസങ്ങൾ കഴിഞ്ഞിട്ടില്ലേ ഒരു സിനിമയേ ഉള്ളൂ, അപ്പോൾ അത്രയും ഒരു ഇൻ്റർവെൽ ഉണ്ടല്ലോ, ആ സമയത്തൊക്കെ നമ്മൾ പാകപ്പെടുത്തി എടുക്കാം ഓരോരുത്തരെ വിളിച്ചിട്ട്. ശരി, ആ അപ്പോഴാണ് നമ്മൾ മറ്റൊരു ഒരു കിങ് വരുന്നത്. അതെ, ജോസഫ് അല്ലേ, ജോസഫ് അലക്സ്. അതെ, വീണ്ടും വരുമോ ജോസഫ് അലക്സിനെ കൊണ്ടുവരണ്ടേ നമുക്ക് കളക്ടറായിട്ടൊക്കെ? കളക്ടറായിട്ട് ഇത്രയും രസമുള്ള, എനിക്ക് തോന്നുന്നു മമ്മൂക്കയുടെ ഏറ്റവും സുന്ദരമായ മുഖങ്ങളിലൊന്ന് കണ്ടത് കിങ്ങിലാം. ഇത്ര രസമായിരുന്നു, എന്താണ് ശരിക്കും അതിൻ്റെ ഒരു മാജിക്? എന്തായിരുന്നു ശരിക്കും, എന്താണ് മാജിക്? അല്ല, അത് അതാണല്ലോ അദ്ദേഹം കൊണ്ട് നിർത്തിയാൽ മതിയല്ലോ, ഒരു ഉത്സവമല്ലേ, അതൊരു കലയാണല്ലോ. അത് മാൻലി അല്ലേ, ഭയങ്കര ജെന്റിൽ ആൻഡ് മാൻലി അല്ലേ അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു പവറുണ്ട് ഫേസിൽ, ഇങ്ങനെ ഇങ്ങനെ ഒരു നോട്ടം നോക്കിയാലും തന്നെ ഇങ്ങനെ ചരിഞ്ഞൊരു ഫീലിംഗ് ഉണ്ട് നമുക്ക്, എന്നത് കാണുമ്പോൾ ഭയങ്കര ഇതാണ്. അതുകൊണ്ട് നമ്മൾ ടൈറ്റായിട്ടൊക്കെ വെക്കേണ്ടത്, അതിനെ സാധനത്തിന് കിട്ടാൻ വേണ്ടി. ലൂസ് ഫ്രെയിം പോലും ഞാൻ വയ്ക്കാറില്ല. അതെ, ഭയങ്കര നല്ല ഭയങ്കര ക്ലോസാണ് കുറേ സാധനങ്ങളിൽ. വരുമോ ഈ അലക്സിനെ വീണ്ടും കൊണ്ടുവരണ്ടേ? അത് ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊക്കെ ഉണ്ടാവണമെങ്കിലേ പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി തീരുമാനിക്കേണ്ടല്ലേ അതൊക്കെ. പക്ഷേ വളരെ കുറച്ച്, ഞാൻ മാത്രമല്ല, എനിക്ക് എഴുതാനും അറിയത്തില്ല, ഒന്നറിയില്ല, അവർ വന്നിട്ട് എഴുതി തരണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ എല്ലാവരും അപ്പോൾ എല്ലാവർക്കും ഒരു ഒരു ചാൻസ് കൊടുക്കുകയാണ് അല്ലേ അലക്സിനെ എല്ലാം കൊണ്ടുവരാം നമുക്ക്. വലിയേട്ടൻ, കിങ്, കിങ്ങിൻ കമ്മീഷണർ, ട്രൂത്ത്, ദ്രോണ, ഓഗസ്റ്റ് 15, അങ്ങനെ കുറേ അറിയുടെ പണം ചെയ്തു, കുറേ എണ്ണം പോയി അത് കയ്യിൽ നിന്ന്. ദ്രോണയൊക്കെയാണ് കുറച്ചൊന്ന് പോയത്, ഓഗസ്റ്റ് 15 ഒക്കെ. പക്ഷേ എങ്ങനെയാണ് ഈ പറഞ്ഞ മറ്റ് നടന്മാരെ, നമ്മൾ മോഹൻലാൽ പറഞ്ഞ പോലെ, സുരേഷ് ഗോപി പറഞ്ഞ പോലെ, മമ്മൂട്ടി എന്ന് പറയുന്നൊരു നടൻ്റെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? മമ്മൂട്ടി ആദ്യം കാണുന്ന എവിടെ വെച്ചാണ്? മമ്മൂക്കിൻ്റെ നമ്മൾ ഇതേപോലെ പാവം പൂർണ്ണിമ എന്ന സമയത്താണ് അദ്ദേഹത്തെ ആദ്യം കാണുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ആ രാത്രി എന്ന സിനിമ ഷൂട്ടിങ്ങിന് ഞങ്ങളുടെ വീടിനടുത്ത് ജില്ലാ കോടതിയിലാണ് ഷൂട്ട്. അപ്പോൾ കോടതിയുടെ അടുത്താണ് ഞങ്ങൾ താമസിക്കുന്നത്, വലിയ ട്രിവാൻഡ്രത്ത് പഞ്ചൂർ കോടതി. അപ്പോൾ അവിടെ ഷൂട്ടുണ്ടെന്ന് പറഞ്ഞു എല്ലാവരും കൂടെ, ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്നാൽ മതി ആ അവിടെ എത്താം. അപ്പോൾ അവിടെ ആ രാത്രിയുടെ ഷൂട്ടിങ്, അന്നാണ് ഞാൻ മമ്മൂക്കിനെ ഇത് നോക്കുമ്പോൾ സ്റ്റൈലായിട്ട് വന്ന് ഇറങ്ങുന്നത്, ഇതായിട്ട് ചെയ്തത് ജോഷിയേട്ടൻ്റെ ഷോട്ടൊക്കെ കുറച്ച് ദൂരെ നോക്കിക്കൊണ്ടിരുന്നു, അതൊക്കെ പോയി, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് സിനിമയിൽ അങ്ങോട്ട് വർക്ക് ചെയ്യുമ്പോൾ അതിലാണ് കാണുന്നത്, നമ്മുടെ പാവം പൂർണ്ണിമ എന്നൊരു ഇതിൻ്റെ സിനിമയുടെ ഇതിന്. പിന്നെ എങ്ങനെയുണ്ട് ആശാന്, അങ്ങനെ അങ്ങനെ നമുക്ക് ആയിട്ട് അങ്ങനെ നല്ല ബന്ധം ഉണ്ടായിരുന്നു. ഇവർ കുറച്ച് പെട്ടെന്ന് എടുക്കുന്നവരാണ്, അസസ് ചെയ്യാവുന്ന പറ്റുന്ന രണ്ട് വ്യത്യസ്തമാണ് എന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ വഴക്കുണ്ടായിക്കൊണ്ടായിരിക്കും നമുക്ക് വരണത്. ആ വഴക്കിന് നല്ലൊരു സ്നേഹത്തോടുള്ള വഴക്കാണ്, അല്ലാതെ വേറെ വഴക്കൊന്നുമില്ല. വഴക്ക് കൂടുമ്പോൾ അദ്ദേഹത്തിന് അടുപ്പം കൂടും, അങ്ങനെയാണ്. അങ്ങനെ വഴക്ക് കുറഞ്ഞിട്ടുണ്ടോ? ഞാനും അദ്ദേഹം വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. വഴക്കുണ്ട്, അങ്ങനെയല്ല, പണക്കൊക്കെ ഉണ്ടാവില്ല, അത് നമ്മൾ സ്വാഭാവികം. പിന്നെ അദ്ദേഹത്തിന് നല്ല വലിയ മനസ്സുണ്ട്, നമുക്ക് എവിടെ കണ്ടാലും ഓടി വരിക, കുട്ടികളുടെ ഫാമിലി ചോദിക്കുക, അത് ചോദിക്കുക, അതൊക്കെ ഉണ്ട്. കുട്ടികളെ നേരെ എല്ലാവരും കൊണ്ടുവന്ന് സെൽഫിയൊക്കെ എടുത്തിട്ടുണ്ട് പുള്ളി. അങ്ങനെ ഇപ്പോഴും ഈ ഇടയ്ക്ക് കണ്ടപ്പോഴും പറഞ്ഞു, ഷാജിയെ കട്ടി വലിയ കുട്ടികളായി അല്ലേ. ശരിയും, ഈ പിന്നെ ആ സിനിമകൾ ഇനി വരേണ്ടതല്ലേ? അവരങ്ങനെ ഈ പറഞ്ഞ പോലെ അവരെയൊക്കെ നമ്മൾ ഉപയോഗിക്കപ്പെടാതിരിക്കുന്നുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. ഇപ്പോൾ കുറച്ച് ചൂസിയായും തോന്നുന്നു എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു വെറൈറ്റി സിനിമ ചെയ്യാനായിട്ട് അദ്ദേഹം ആണെന്ന് തോന്നുന്നു. ഇപ്പോൾ അങ്ങനെ സിനിമകളൊക്കെ കാണുമ്പോൾ അതാണ് പുതിയ ഇത് കാണുമ്പോൾ. ഞാൻ അദ്ദേഹത്തെ ഇപ്പോൾ ലാസ്റ്റ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഭീഷ്മപർവം പോലത്തെ പടങ്ങൾ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നും അത് ചെയ്തുകൊണ്ടിരുന്നാൽ മതിയോ, എനിക്ക് ഇങ്ങനത്തെ പണം ചെയ്യട്ടെ, എൻ്റെ ഒരു ആർട്ടിസ്റ്റ് അല്ലേ ഞാൻ പറഞ്ഞു. അതൊക്കെ ഓക്കെ, ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അങ്ങനത്തെ സാധനങ്ങളാണെന്ന് പറഞ്ഞു.
ഞങ്ങളൊക്കെ അതിൻ്റെ ഒരു ആരാധകനാണ്. ഇപ്പോഴും ആ ആരാധനയോട് കൊണ്ടാണ് പിന്നെ ഞാൻ ഭീഷ്മപ്രഭു കാണാൻ പോകുന്ന അദ്ദേഹം ഒരു സ്റ്റൈലായിട്ട് ചെയ്തുകൊണ്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പോൾ ഈ ഇത്രയും പറഞ്ഞു കൂട്ടത്തില് നമ്മൾ പെട്ടെന്ന് ഓർത്താണ് കൃഷ്ണൻ എന്നൊരു കഥാപാത്രമുണ്ട്, പപ്പുവേട്ടനെ പോലെ ഒരു നടനെ, അതുവരെ കുറച്ച് കോമഡിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു നടനെ, അതൊരു സ്വാതന്ത്ര്യസമര സേനാനിയായിട്ട് വരുന്നു. വളരെ രസമാണ് സാധനത്ത ഇതിൽ. അങ്ങനെ അദ്ദേഹത്തിനെ ചൂസ് ചെയ്യാൻ നേരത്തെ ഒരു ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ, കാരണം അദ്ദേഹം അതിന് മുമ്പ് വരെ ചെയ്തുകൊണ്ടിരുന്നൊരു പാറ്റേൺ ഡിഫറൻറ്റാണ്. അതെ, അല്ല നമ്മൾ അവളുടെ രാവുകൾ എന്ന് പറഞ്ഞ പപ്പുവേട്ടൻ്റെ സിനിമ അസാധ്യമായിട്ട് പുള്ളി പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത്. ആ ഹ്യൂമറൊന്നും അല്ലത്, അപ്പോൾ അതൊരു അത് ഭീകര ആർട്ടിസ്റ്റിൻ്റെ ഒരു സംഭവമാണ് അത്രയും. അത് ഹ്യൂമറിൻ്റെ ഒരു അംശം വളരെ കുറച്ച് അവിടെ കാണുന്നല്ലാതെ നല്ല സ്റ്റൈലായിട്ടാണ് പുള്ളി ചെയ്തത്. അപ്പം ഞാൻ രഞ്ജിയുടെ നമ്മൾ പപ്പുവേട്ടനെ കൂടെ അങ്ങനെ ചെയ്യിപ്പിക്കും, എല്ലാവരും ഹ്യൂമർ ചെയ്യിപ്പിക്കുന്നല്ലേ, നമുക്ക് മാറ്റണം. അതിന് അമ്പിളിച്ചേൻ്റെ എടുത്തപ്പോഴും അമ്പിളിച്ചേൻ്റെ നമ്മൾ ചെയ്യുമ്പോഴും ഇപ്പോൾ ഈ ഞാൻ ഈ ലാസ്റ്റൊക്കെ എടുക്കുമ്പോൾ അമ്പിളിച്ചേൻ്റെ സീരിയസ് ആയിട്ടാണ് കൊടുത്തത്. അമ്പിളിച്ചേൻ്റെ ഇതൊന്നും ചെയ്യാൻ പറ്റി സമ്മതിച്ചില്ല ഞാൻ. എന്നാലും അമ്പിളിച്ചേൻ്റെ വേറൊരു മുഖം നമുക്ക് കാണിക്കണ്ടേ, നമ്മളങ്ങനെയാണ് എപ്പോഴും ചിന്തിക്കുന്നത്. സ്ഥിരമായിട്ട് ഇവർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവർ മാറ്റി ചിന്തിക്കാം. ഇവരുടെ അങ്ങനത്തെ ആർട്ടിസ്റ്റാണ്, അവർക്ക് എല്ലാം ഹ്യൂമർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അവർക്കതേ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ അവരെ കൊണ്ട് നമുക്ക് മാറ്റി ചിന്തിക്കേണ്ട ഏതൊരു ഫിലിം മേക്കറിൻ്റെയും ഒരു നമുക്കൊരു പരീക്ഷിക്കുന്ന സംഭവമാണ് അതൊക്കെ. നല്ല ആർട്ടിസ്റ്റ് വരുമ്പോൾ നമുക്ക് എങ്ങനെ വേണം പരീക്ഷിക്കാം. അല്ല അവർ അത് അങ്ങനെ വരുമ്പോൾ നമ്മൾ കൺസീവ് ചെയ്തിരുന്നത് എങ്ങനെയാണ് ചെയ്തത്? അവർക്ക് ഇത് ചെയ്യാനുള്ള ആഗ്രഹമാണ് പാവം. അവർക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് അങ്ങനെ ചെയ്യണമെന്ന്. ഈ ഹ്യൂമർ മാത്രം ചെയ്യേണ്ടതാണ്. പക്ഷേ ഇപ്പോഴും ഞാനിപ്പോൾ ഇപ്പോൾ ഈ കടുവയിൽ ഇപ്പോൾ മറ്റേ ഷാജി സ്തവോദയ ഇതുണ്ടല്ലോ, അദ്ദേഹത്തിന് വിളിച്ചൊരു ചെറിയ ക്യാരക്ടറാണ് നമ്മൾ കൊടുത്തത്, ജയിലിനകത്തൊരു സാധനം. അദ്ദേഹം എന്നെ വിളിച്ചു, സാർ എനിക്ക് ഇങ്ങനത്തെ ക്യാരക്ടർസ് തരണം സാർ എന്ന് പറഞ്ഞാൽ. അവരിങ്ങനെ ഹ്യൂമർ ചെയ്തേ ഈ പഞ്ച് മറ്റേ ഇത് കൗണ്ടറൊക്കെ ചെയ്തത് അത് വേണ്ട, എനിക്ക് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യണം, ഞാൻ ചെറുതെങ്കിലേ ഉള്ളൂ, പക്ഷേ എനിക്കൊരു മാറി ചെയ്യാൻ പറ്റിയല്ലോ. അപ്പോൾ നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും വെറൈറ്റി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അവരെയൊക്കെ തളച്ചിടരുതൊന്നും, നമുക്ക് കൊടുക്കണം അങ്ങനെ. ഇപ്പം ഈ പറഞ്ഞ പോലെ ഈ ഇതിപ്പം നമ്മൾ പൂർണ്ണമായിട്ട് ഒരു പുതിയ ആൾക്കാരെയൊക്കെ വെച്ചൊരു സിനിമ ചെയ്യാൻ ഒരാഗ്രഹമുണ്ട്. ഉണ്ട്. പക്ഷേ അവരുടെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾ അങ്ങനെ അങ്ങനെ ഇരിക്കും. നമ്മൾ മാറി വേറെ ആളായിട്ട് ചിന്തിക്കരുത്. നിങ്ങളുടെ ഒരാളായിട്ട് ചിന്തിച്ച് നമ്മുടെ അടുത്ത് വന്നിട്ട് നമ്മൾ സംസാരിച്ച് ഒന്നിച്ച് വരുമ്പോൾ നമ്മളങ്ങ് ഓപ്പണാവും. ഇപ്പോൾ ഇയാൾ വേറെ ഡയറക്ടറല്ലേ, ഇയാളുടെ അങ്ങനെ പോകണോ, അങ്ങനെ ചിന്തിക്കരുത്. നമ്മൾ നിങ്ങളെപ്പോലെ സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്, നിങ്ങളെ വെച്ച് തന്നെ സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ നിങ്ങൾ അകന്ന് പോയിരുന്നതായി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ അടുത്ത് വരണം. നമ്മൾ വരുമ്പം അങ്ങോട്ട് മാറിയിരുന്ന് ഇപ്പോൾ അർജുൻ അശോക് എൻ്റെ ഒരു സിനിമയിൽ ഇപ്പോൾ അഭിനയിച്ചു. ഞാൻ ആദ്യമായിട്ട് ചെയ്യണം, അവർ ന്യൂ ജനറേഷൻ്റെ കുട്ടികളാണെന്ന് പറയുന്നു. വന്ന അന്ന് തൊട്ട് പുള്ളി അങ്ങ് പോയിരിക്കും പേടിച്ചിട്ട്. ഞാൻ പറയും, മോനെ ഇങ്ങി വാ, ഇവിടെ ഇരിക്കുക, നമ്മൾ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും. നിങ്ങൾ അങ്ങോട്ട് പോയാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മൾ അകം തന്നെ ഇരിക്കുള്ളൂ. നിങ്ങൾ ബാ, എന്നാലും നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ എന്താണ് എനിക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ നല്ലതായിട്ട് ചെയ്യാം. നമ്മൾ കെമിസ്ട്രി വർക്ക് ചെയ്യേണ്ടത്, നമ്മൾ അകന്ന് പോകാൻ പാടില്ല. ക്യാരവനകത്ത് ഒതുങ്ങരുത്. നമ്മൾ പബ്ലിക്കായിട്ട് ഇരുന്ന് നമ്മുടെ സിനിമയിലേ നമ്മളെല്ലാവരും കൂട്ടായ്മ ഇരുന്ന് ചിന്തിച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ഷൻ വരുമ്പോൾ നല്ല സിനിമ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. എന്ന് പറഞ്ഞാൽ നമ്മളത് മാറി, നിങ്ങൾ ഓ അവരൊക്കെ ന്യൂ മറ്റേ ഓൾഡ് ജനറേഷൻ എന്ന് പറഞ്ഞു മാറ്റി നിർത്തരുതെന്ന് പറഞ്ഞു. അതുവരെ ഞാൻ പറഞ്ഞു, നിങ്ങളൊക്കെ വന്നാലേ നമുക്ക് നല്ല നല്ല സാധനങ്ങൾ ചെയ്യാൻ പറ്റും. ഈ തലമുറ ഒരു വലിയ ഒരു ഒരു ടാലന്റ് പൂൾസ് ഉണ്ട്. അയ്യോ, ഇഷ്ടംപോലെ ഫഹദ് ഫാസിലൊക്കെ ഞെട്ടിക്കുന്ന സാധനമല്ലേ ചേത്തായിരുന്നത്. അപ്പോൾ അവരെയൊക്കെ നമുക്ക് ഉപയോഗിക്കണ്ടേ? അതെ. പിന്നെ ഞാനിപ്പോഴും ഇപ്പോൾ ഫഹദിനെ ഞാൻ ഈ അടുത്ത ആഴ്ച കണ്ടു, മലയൻ കുഞ്ഞിൻ്റെ ഒരു ഷോ കാണാൻ വന്നത്. പാച്ചിക്കയും അവരുടെ അമ്മയും എല്ലാവരെയും കൊണ്ട് വന്നിരുന്നു അദ്ദേഹം. അപ്പോൾ എന്നെ കൊണ്ട് ഓടി വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ എന്തോ ചെയ്തു വെച്ചിരിക്കുന്നു തമിഴിലൊക്കെ കൊമേഴ്സ്യൽ പടങ്ങൾ, ഞങ്ങൾക്ക് കൂടെ ഒന്ന് താ, നിങ്ങൾ ഞങ്ങൾക്ക് കൂടെ ഒന്ന് താ, അവിടെ മാത്രം കൊടുക്കാതെ ഇവിടെ വന്ന് നിങ്ങൾ ഓഫ് ബീറ്റ് സിനിമ ചെയ്യണ്ട, ഞങ്ങൾക്കൊരു സാ. എന്നാലേ വല്ലപ്പോഴും രണ്ടു അയ്യോ ഞാൻ വരും ഞാൻ വരും കൂടി. നമ്മളത് അങ്ങനെ ചോദിച്ച് മേടിക്കണം. നല്ല ടാലൻ്റ് ഉള്ള ആൾക്കാരൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മളങ്ങനെ ഹ്യൂമാൻഷിപ്പിലൊന്നും പോകുന്നില്ല, ബട്ട് നമുക്കൊരു പവർ കൊടുക്കാൻ വേണ്ടിയുള്ള. അല്ല, അവരങ്ങനെ ചെയ്തു പുഷ്പയിലൊക്കെ തന്നെ അങ്ങനെ പറഞ്ഞത്. അതേ പറഞ്ഞേ. അപ്പം നമുക്ക് അങ്ങനെ നമുക്ക് വരണ്ടേ മലയാളത്തിന്? നമുക്ക് മലയാളത്തിൽ വല്ലപ്പോഴും ദാ മോനെ എന്ന് പറഞ്ഞു. അല്ല, അപ്പോൾ അവരെയൊക്കെ വെച്ച് സിനിമ ചെയ്യും. അല്ല, ചെയ്യാൻ ആഗ്രഹമാണ്. അവരും കൂടെ അറിയണ്ടേ, അവരും കൂടെ മനസ്സറിഞ്ഞ് നമുക്ക് കൂടെ തരണം. നമ്മളെപ്പോലെ കുറേ ഡയറക്ടേഴ്സ് അവിടെ ഇരിപ്പുണ്ട്, ഞാൻ മാത്രമല്ല എൻ്റെ പോലുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അവരൊക്കെ തന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഈ പറഞ്ഞില്ലേ, നമ്മൾ ഒരു കാലത്ത് അപൂർവം ആരും അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സംവിധാനത്തിന് പകരം കട്ട്സ് എന്നോ ഷോർട്സ് എന്ന് പറഞ്ഞിട്ട് വെച്ച ഒരു ഈ അത് അതൊരു തെറ്റായ ഒരു നടപടിയാണെന്നോ അല്ലെങ്കിൽ അത് വേണമായിരുന്നു എന്നൊക്കെ പിന്നീട് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലില്ല, ഞാൻ പറയില്ല, നമ്മൾ അങ്ങനെ ചെയ്യുന്നതല്ല. ഞാനിപ്പോൾ ആ ചിന്താമണിയാണ് ഞാൻ വെച്ചത്. അതിങ്ങനെ എഡിറ്റിങ്ങിനെ കൊണ്ട് എഡിറ്റിംഗ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സാറേ ഡോൺ പറഞ്ഞു, സാറേ അന്യായ ഷോർട്സാണ് സാറേ. ഞാൻ പറഞ്ഞു, അന്യായ ഷോർട്സ് ഒന്നും പറയില്ല മോനെ, ഈ ഡയറക്ഷൻ പോയോ?
അങ്ങനെ ഞാൻ റീറെക്കോർഡിങ് കൊണ്ടുപോകുമ്പോഴും സൗണ്ട് എഫക്റ്റിന് കൊടുക്കുമ്പോഴും അവരെല്ലാം വന്നു ഗംഭീര ഷോർട്ട് സീൻ കേട്ടോ, ഗംഭീര ഷോർട്ട് സീൻ എന്ന് പറയുമ്പോൾ ഞാൻ പറയും പിന്നെ ഈ സംവിധാനം പോയല്ലോ, ഷോർട്ട്സ് അല്ലേ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടുന്നത്, അപ്പോൾ ഞാൻ പറയാം അങ്ങനെ ചെയ്യാം. ചിന്താമണിക്ക് ഡയറക്ഷൻ ഇല്ല, ഷോർട്ട്സ് അങ്ങനെ വെച്ചതാണ്, അങ്ങനെ വെച്ചതാണ്. പക്ഷെ അതൊരു നല്ല ഒരു ഇതായിരുന്നോ? അത് നമുക്കിഷ്ടമുള്ള വയ്ക്കാമല്ലോ നമ്മൾ. ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞില്ലേ, ഓരോരുത്തരും ഓരോ ആംഗിളിലും നമ്മൾ ചെയ്യുന്നില്ലേ. ഷോർട്ട്സ് എന്ന് വെച്ചാലും ഡയറക്ഷൻ എന്ന് വെച്ചാൽ അവർക്ക് ഇഷ്ടമുള്ളല്ലേ, ആ ഇന്ന ഒരാൾ ഇന്ന ഡയറക്റ്റ് എന്നുള്ള അറിയാമല്ലോ. ചുമ്മാ ഷോർട്ട്സ് എന്ന് വെച്ചാൽ ഷോർട്ട്സ് ഷാജിക്കലാസ് വെച്ചാൽ കുഴപ്പമില്ല. പക്ഷേ ആ ഒരു സംവിധായകൻ എന്ന് പറയുന്നതിൻ്റെ ഒരു വലിയ ഒരു സ്ഥാനമാണ്. അതൊരു നമ്മൾ പറയും സിനിമയുടെ ഒരു കപ്പിത്താനാണെന്നൊക്കെ പറഞ്ഞു, അതുവരെ ഉണ്ടായിരുന്ന കീഴ്വഴക്കങ്ങളൊക്കെയാണ് അത് ബ്രേക്ക് ചെയ്തത്. എന്നുള്ളത് നമ്മൾ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്, ഞാൻ ഒരു ഇപ്പം ലാസ്റ്റ് എഴുതി കാണിക്കണം ഫിലിം ബൈ ഷാജിക്കലാസ്, ഞാൻ വയ്ക്കാറില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു നിയന്ത്രണം കൊടുക്കുക, എല്ലാവരെയും സംഘടിപ്പിച്ച് ഷോർട്ട്സ് എല്ലാവരും കൂടെ ഇതിലേ ഇതിനകത്ത് വരുന്നത്. ആർട്ടിസ്റ്റ് വരെ ആയിട്ടും കുഞ്ഞുങ്ങൾ അസോസിയേറ്റ് ഡയറക്ടർ എൻ്റെ കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്യണം, ക്യാമറമാൻ എന്നെ ഹെൽപ്പ് ചെയ്യണം, ആർട്ട് ഡയറക്ടർ എന്നെ ഹെൽപ്പ് ചെയ്യുന്നതാണ്, മിക്സിങ്ങിൻ്റെ സമയത്ത് അവരുടെ ഹെൽപ്പിംഗ് ഉണ്ട്, സൗണ്ട് കൊടുക്കുന്ന അവരും സ്ട്രെയിൻ ചെയ്തെടുക്കുന്നുണ്ട്. അവരൊരു ഷോർട്ട്സ് വെച്ച് ഷോർട്ട്സ് കണ്ടിട്ട് അവരിങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അവരുടെ ആവേശം കാണുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. സാറേ ഇങ്ങനെ ഷോട്ട് സൗണ്ട് വെക്കട്ടെ സാർ, അപ്പോൾ ഇങ്ങനെ സൗണ്ട് സൗണ്ടിങ്ങിന് വേറെ ഉണ്ട്, അത് മിക്സിങ്ങിന് ഫൈനൽ മിക്സിന് വേറെ ഉണ്ട്, അപ്പോൾ ഞാൻ തന്നെ എല്ലാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്. ഇത്രയും ആൾക്കാരുണ്ട്, നമ്മളൊരു സാധനം എടുത്തു കൊടുക്കുക, ഇത്രയും ആൾക്കാരുടെ ഇതല്ലേ, അവരെയൊക്കെ നമ്മൾ ആദരവോടെ കാണുന്നുണ്ടാണ് ഞാൻ താഴെ ഫിലിം പോയി വെക്കേണ്ടതെന്ന് പറഞ്ഞത്. എല്ലാവരോടും സിനിമയാണത്, പ്രൊഡ്യൂസേഴ്സിൻ്റെ പേര് വയ്ക്കാം, പക്ഷെ ഞാൻ വലുതായിട്ട് ഞാൻ ഇതിലും വെച്ചപ്പോൾ ഞാൻ മാറ്റി, കടുവയിലും വെച്ചിരുന്നു ഞാൻ മാറ്റി. ഞാൻ പറഞ്ഞു അങ്ങനെ വേണ്ട, എല്ലാവരും കൂടെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞത്. ഒരു ചെറിയൊരു ഇരുണ്ട കാലഘട്ടം വന്നു, ഈ പറഞ്ഞ ഒരു തുടർച്ചയായ പരാജയങ്ങൾ തെറ്റായ വഴിയിലൂടെയൊക്കെ ഒരു പോന്നു, ഒരു പക്ഷേ ഈ ഒരു തിരിച്ചു വരെ ഉണ്ടാവുമെന്നോ, അല്ലെങ്കിൽ അന്നത്തെ ആ ദുരന്തകാലത്ത് നമ്മളെ സഹായിക്കേണ്ടവർ സഹായിച്ചില്ലെന്നോ ഒക്കെ ഉള്ളൊരു വേദന ഉണ്ടായിരുന്നു? ഒരു 7-8 വർഷം അല്ലെങ്കിൽ ഒരു 10 വർഷത്തോളം ഉണ്ടായിരുന്നു ആ ഗ്യാപ്പ്. ഇല്ല, ഞാൻ ഈ മലയാള സിനിമ ആ സമയത്ത് ചെയ്യാത്തപ്പോൾ ഞാൻ 2 തമിഴ് പടം ചെയ്തു, അങ്ങനെ ഒരു 4-5 വർഷം അങ്ങനെ പോയി. പിന്നെ ഞാനൊരു പ്രൊഡക്ഷൻ ചെയ്തു, താക്കോൽ എന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊഡക്ഷൻ ചെയ്തു, അപ്പോൾ അതും കുറച്ച് ദിവസം പോയി. പിന്നെ രഞ്ജിപ്പണിക്കറി എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അവർ രണ്ടിനും കൂടെ സ്ക്രിപ്റ്റ് എഴുതിയൊരു സിനിമ പ്രോജക്റ്റിന് വേണ്ടി അതിൽ 1.5 വർഷം വെയിറ്റ് ചെയ്തു, അപ്പോൾ അതും നടന്നില്ല, നമ്മുടെ സമയത്തിൻ്റെ പ്രശ്നമാണ്. പിന്നെ ഇതെല്ലാം കുഴപ്പത്തിലായപ്പോൾ നമ്മളാരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളെല്ലാവരും ഒരു സമയത്ത് ഹൈപ്പിൽ നിൽക്കും, കുറച്ച് സമയത്ത് മാറി നിൽക്കുക. ആ ഇരുണ്ട കാലം കുറച്ച് എല്ലാവരുടെയും വരുന്നതാണ് എന്നെ ഞാൻ എന്നെ പഠിപ്പിക്കണം. എല്ലാ ആർട്ടിസ്റ്റുകൾക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും. അമിതാഭ് ബച്ചനൊക്കെ എവിടെയോ പോയിട്ട് തിരിച്ച് വന്നില്ലേ, അപ്പോൾ നമ്മളങ്ങനെ കാണുന്നില്ല. സർവ ഇതിനകത്തും ഫീൽഡിലും ഇതുണ്ടാവും, പക്ഷേ നമ്മളതിനെ കണ്ടിട്ട് നമ്മൾ ഡെസ്പറേറ്റ് ആയിട്ട് താഴെ പോകരുത്. നമുക്ക് എന്തെങ്കിലും ആ പ്ലാറ്റ്ഫോം ഈസ് ദർ അല്ലേ, നമ്മളെപ്പോഴും പറയുന്നത് അവിടെ ഉണ്ട്, അവിടെ നമ്മളൊന്ന് അവതരിപ്പിക്കുകയാണ്. അത് നമുക്ക് എപ്പോഴും വേണോ കയറി ചെല്ലാം, നമ്മുടെ ഈ തറവാട്ടിലേക്ക് എപ്പോഴും വേണോ കയറി ചെല്ലാം, നമ്മൾ മാറി നിൽക്കേണ്ട ആവശ്യമില്ല എന്നുകൊണ്ട് നമ്മൾ കയറി ചെല്ലാം. പക്ഷേ അതിനുള്ള ഇത് കിട്ടണം, അതിന് നമ്മൾ ബാക്കിങ് പോയി കഴിഞ്ഞാൽ നമ്മൾ അല്ല. ഈ പറഞ്ഞ ഇതാണ് ഒരു ഒരു കാലം ഒരു ഭയങ്കര വിഷമം ഉണ്ടാക്കിയോ? അത് വിഷമം എന്നെ സംബന്ധിച്ച് ഇല്ല. ഇപ്പം ഞാൻ പറയുന്ന നോക്കൂ, പടം സൂപ്പർ ഹിറ്റായാലും പടം പരാജയപ്പെട്ട എനിക്ക് ഒരേ ഇതാണ്, രണ്ട് തീരുമാനങ്ങൾ ഒന്ന് ശരിയായി ഒന്ന് തെറ്റായി, അതാണ് ഞാൻ ചെയ്യുന്നത്. ആ തെറ്റായി തെറ്റ് തിരുത്താൻ നമ്മൾ തയ്യാറാണ്. അല്ലാതെ ഹിറ്റായി എന്ന് പറഞ്ഞിട്ട് ഞാനാണ് ഭയങ്കര എന്ന് പറയരുത്. അതിന് ഇഷ്ടംപോലെ ആൾക്കാർ ഹിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇഷ്ടംപോലുണ്ട്, നമ്മൾ ദൈവത്തിന് ഇത് വെച്ച് സമർപ്പിച്ചൊരു ഹിറ്റ് കിട്ടിയതാണ്, അതുകൊണ്ട് ഭാഗ്യമാണ്. അല്ല, അങ്ങനെ താങ്കളുടെ സിനിമകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമ ചോദിച്ചാൽ പെട്ടെന്ന് ഇത് പറയും. ഞാൻ എല്ലാവരും പറയുന്നത് മറ്റേതാണ് മനസ്സിലായി, എനിക്ക് പറയാൻ പറ്റണേയില്ല. എന്തറിയാമോ, എല്ലാം വേറെ 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 സിനിമകളാണ്. അപ്പോൾ അത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇതെന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല, അത് ഇഷ്ടപ്പെട്ടു, അങ്ങനെ നമ്മൾ പിന്നെയും നമ്മളായിരിക്കും അയ്യോ അതിനെക്കാട്ടി നല്ല ഇതാണല്ലോ. നമുക്കെല്ലാം സിനിമ നമ്മളിഷ്ടപ്പെട്ട ഒരു സിനിമ ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇനി കിടക്കുന്നേ ഉള്ളൂ, ഇനി വരുന്നേ ഉള്ളൂ അല്ലേ, ഇനി ഇനിയാണ് വരേണ്ടത്. പക്ഷേ ചെയ്യേണ്ടായിരുന്നു തോന്നിയിട്ട് പടം ഉണ്ടാവും, ഇത് ചെയ്യേണ്ടായിരുന്നു എനിക്ക് പറ്റും. വെളി പറയുന്നില്ല എന്ന് പറഞ്ഞാൽ അത് അവരുടെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രൊഡക്ഷൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇതുണ്ട്, ഇത് വെടുക്കണ്ടെന്ന് വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ചെയ്യേണ്ടി വന്നു. ഞാൻ പറയില്ലേ, ഇത് ഞാൻ ബലിക്കല്ല് തലവയ്ക്കുകയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്ക് ഈ പേര് കേട്ട ചീത്തപ്പേരുണ്ടാവില്ല, എനിക്കേ ഉണ്ടാവുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യാം, അതാണ് ഞാൻ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഞാൻ പഴപ്പോഴും നോ പറയാറില്ല, അതാണ് എൻ്റെ ഒരു കുഴപ്പമുള്ള ഏരിയ. അവിടെ വെച്ച് ഞാൻ കുഴപ്പമുണ്ടായിട്ടുണ്ട്. രൂപപ്രകൃതിയിലേ ഉള്ളൂ ഇത്രയും വലിയ ശരീരം, 6 അടി എത്ര അങ്കുലം അല്ലേ, പക്ഷേ മനസ്സ് വളരെ കുഞ്ഞുങ്ങളുടെ ശരീരം ഇതാന്ന് പറയാറുണ്ട്. അതുകൊണ്ടായിരിക്കും എല്ലാവരെയും സ്നേഹത്തോടെ മാത്രം. എന്നാലും ആരെങ്കിലും വിഷമിച്ചു കഴിഞ്ഞാൽ ഞാൻ അവിടെ അപ്പം തന്നെ ഞാൻ വിളിച്ച് സോറി പറയും. എന്ന് പറഞ്ഞാൽ ഞാൻ തെറ്റ് പറ്റിപ്പോയി, ഞാൻ ക്ഷമിക്കണമെന്ന് പറയുന്ന ആളാണ് ഞാൻ, എനിക്ക് അങ്ങനത്തെ ഇതൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ ആ തെറ്റ് നമ്മളതിനുണ്ടാകുമ്പോൾ പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, തെറ്റുപറ്റിപ്പോയി. ഒരു ഫോൺ എടുക്കാൻ താമസിച്ചാൽ എനിക്ക് വഴക്ക് കിട്ടിയിട്ടുണ്ട്, എപ്പോഴും ഞാൻ പിന്നെ വിളിച്ച് പറയും ഇങ്ങനത്തെ ഇഷ്യൂസാണ്. എനിക്ക് ആ ഇഷ്യൂസ് പറയാൻ പറ്റണില്ല ഇവിടെ, പ്രത്യേകിച്ച് ചിലപ്പോൾ ഇഷ്യൂസിലായിരിക്കും ഞാൻ പെട്ടുപോകണം. അപ്പോൾ എനിക്ക് പലപ്പോഴും ഫോൺ എടുക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഇത് ഇൻ്റർവ്യൂ നടത്തുന്നു, ഞാൻ ഫോൺ സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ്, കുറേ ആൾക്കാർ വിളിച്ചു, പക്ഷേ അവരൊക്കെ ഇനി പറയുന്നത് എന്താണ് ഫോൺ എടുക്കാത്തതെന്ന് ചോദിക്കും.
നമ്മൾ അതാണ് പറഞ്ഞത്, നമ്മളത് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കും, വിളിക്കുമ്പോൾ ചീത്ത കേൾക്കുകയും ചെയ്യും. പക്ഷേ എന്തായാലും കുഴപ്പമില്ല, പക്ഷേ ഈശ്വരൻ്റെ മുമ്പിൽ സത്യമല്ലേ, അത് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. അത് ഷോർട്ട് ടെമ്പർ വർക്കിൻ്റെ സമയത്താണ്. പിന്നെ വർക്കിൻ്റെ സമയത്ത് എല്ലാവരും അങ്ങനെ ഒരു ബഹളം ഉണ്ടാക്കിയാലേ എല്ലാവരും കൂടെ നിൽക്കത്തുള്ളൂ, അല്ലാതെ ഞാൻ വേറെ സ്ഥലത്തൊന്നും പ്രശ്നം ഉണ്ടാക്കില്ല. വർക്കിൻ്റെ സമയത്ത് നമ്മൾ ഒരു എല്ലാവരും പറഞ്ഞു വെച്ചിട്ട് ചിലർ വഴപ്പിക്കൊണ്ടിരുന്നാൽ എനിക്ക് ദേഷ്യം വരും. ദേഷ്യം വരണമെന്ന് പറയാം, നമ്മൾ വർക്കിനാണ് ബാധിക്കുന്നത്. നമ്മളൊരു പ്രൊഡക്ഷൻ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഇത്രയും വേഗം തീർക്കണം, ഒരു നഷ്ടം വരുത്തരുത് എന്നെൻ്റെ മനസ്സ് ടെൻഷനാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ, ആ സമയത്ത് ആരെങ്കിലും ഒഴിപ്പിക്കഴിഞ്ഞാൽ ഞാൻ വഴക്ക് പറയും, അത് യാതൊരു സംശയമുണ്ട്. എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിപ്പോയി, ഇൻവോൾവ്മെൻ്റ് കൂടിപ്പോയി, അതാണ് കുഴപ്പം. ശരിക്കും തമിഴ് നമ്മുടെ അജിത്തിനെയും അതിനൊക്കെ വിജയകാന്തിനെയൊക്കെ വെച്ച് പടം ചെയ്തതാണ്. പക്ഷേ അവിടെ ഒരു നമ്മൾ മലയാളത്തിലുണ്ടാക്കിയ പോലെ ഒരു ഇരിപ്പിടം അവിടെ സൃഷ്ടിക്കാൻ കഴിയാതെ എന്തുകൊണ്ടാണ് അവിടെ സൃഷ്ടിക്കാൻ പറയുക? അത് ഇതിൻ്റെ പ്രോബ്ലം എന്ന് പറയുമ്പോൾ അവിടെ ഈ അവിടുത്തെ റൈറ്റേഴ്സ് എല്ലാം അവരുടെ സ്വന്തം എഴുത്താണ്. ഒന്നാമത് ലാംഗ്വേജും കാര്യങ്ങൾ, ഞാൻ ഇവിടെ നിന്നൊക്കെ കൊണ്ടുപോയി കൊണ്ട് എഴുതിപ്പിക്കുക, അവിടെ ഏതെങ്കിലും സബ്ജക്റ്റായിട്ടുള്ള ആൾക്കാരെ വെച്ച് എഴുതിപ്പിക്കുക, അതൊക്കെ എനിക്ക് കുഴപ്പമുണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞത്, വലിയ റൈറ്റേഴ്സ് അവിടെ ആയിട്ടില്ല, എല്ലാ ഡയറക്ടേഴ്സും റൈറ്റേഴ്സാണ്. അപ്പോൾ അവരവരുടെ ഇത് അവരുടെ റൈറ്റേഴ്സ് എന്ന് അവരുടെ ഗ്രൂപ്പ് ഡിസ്കഷനാണ് കൂടുതലും. ഒരു സബ്ജക്റ്റ് എടുത്ത് വെച്ചിട്ട് ഗ്രൂപ്പായിട്ട് ഡിസ്കസ് ചെയ്യും, ഗ്രൂപ്പായിട്ട് സാധനങ്ങൾ ഉണ്ടാകും. ഇവിടെ അതല്ല, ഇവിടെ ഒരാൾ എഴുതുന്നു, ഒരാൾ ചെയ്യുന്നു. ഇവിടെ ഗ്രൂപ്പ് ഡിസ്കഷൻ ഇല്ല, രണ്ട് വ്യത്യാസമുണ്ട്. എനിക്ക് ഗ്രൂപ്പ് ഡിസ്കഷനിൽ പോയിരുന്നാൽ എനിക്ക് തലകറക്കും. എന്നറിയാമോ, 300 അഭിപ്രായമാണ്, ഞാൻ പോയി ഇടപെട്ടിട്ടുണ്ട്. നമുക്കങ്ങനെ ശീലിക്കാത്തതുകൊണ്ടേ നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല. അതായത് മലയാളം ഡയറക്ടേഴ്സ് ഒന്നും അവിടെ പോകാൻ പറ്റാത്തത്, കുറേ രണ്ടു മൂന്ന് പടം ചെയ്യും പിന്നെ അവർ വിടും. നമുക്കങ്ങനെ പറ്റുന്നില്ല. എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ കൾച്ചറിൻ്റെയൊക്കെ പ്രശ്നങ്ങളായിരിക്കും, നമ്മൾ വളർന്നു വന്നത് അതുകൊണ്ടായിരിക്കും അവിടെ ഒരു ഇത് വരാതെ. ആ അതെ അതെ, അവർക്കെല്ലാം ഇഷ്ടമാണ്, എപ്പോഴും വിളിക്കാറുണ്ട്, വാ ഒരു പടം ചെയ്യണം. ഞാൻ പറഞ്ഞ സബ്ജക്റ്റ് റെഡി ആയിട്ട് എന്നെ വിളിക്കും എന്ന് പറയും, അല്ലാതെ ഞാൻ തപ്പിപ്പിടിച്ച് കൊണ്ടുപോകാൻ പറ്റും. മകനിപ്പോൾ സംവിധാന രംഗത്തേക്ക് അച്ഛൻ്റെ സഹായിയായിട്ട് നിന്നിട്ടുണ്ട് അവൻ. അവനിനി അവനിന് സ്വന്തമായിട്ട് ചെയ്യണം ആദ്യമേ ആഗ്രഹിച്ച് അവൻ ഒരു ഷോർട്ട് ഫിലിം മറ്റേ ഇതൊക്കെ ചെയ്തതാണ്. അപ്പോൾ അവൻ്റെ മനസ്സെല്ലാം ഡയറക്ടറല്ലേ. ഈ അതാണ് ഞാൻ പറഞ്ഞത്, മോനെ നീ പഠിക്ക്, നീ ഇവിടെ എന്താണെന്ന് പഠിക്കൂ, എങ്ങനെയാണ് ചെയ്യണമെന്ന് പഠിക്കൂ, പഠിച്ചിട്ട് നീ ചെയ്യൂ എന്ന് പറയാം. അതെ അതെ. അപ്പോൾ ഉടനെ തന്നെ മോൻ്റെ സിനിമ ഇല്ല, അതൊക്കെ അവർക്ക് വിട്ടുകൊടുത്തിരിക്കുന്നത്, ഞാനൊന്നും പ്രഷർ ചെയ്തില്ല. എപ്പോൾ ചെയ്യണമെന്ന് പോലെ അതൊക്കെ അവർക്ക് തീരുമാനിക്കാം, അതല്ലേ നല്ലത്? തീർച്ചയായിട്ടും അതാണ്. ജഗൻ, ജഗനാണ് ചെയ്യുന്നത്, മറ്റു രണ്ടുപേർക്കും ഒരാൾ അഭിനയിച്ചു. അതെ അതെ, അത് അയാൾ പുതിയ പുള്ളി ആ ഡയറക്ടർ വിളിച്ചോണ്ട് പോയതാണ്, പുള്ളിനെ കൊണ്ട് ചെയ്യിപ്പിച്ചാണ്. ശരിക്കും അയാൾ വീണ്ടും അഭിനയിക്കാൻ താല്പര്യമുണ്ടാ? അയാൾക്ക് അയാൾക്ക് സംബന്ധിച്ച് ഞാൻ തന്നെ പിടിച്ചു, ഇതെന്താണ് ഈസിയായിട്ട് അവൻ ചെയ്തിട്ട് അവൻ പോകുന്നുണ്ടല്ലോ. അവന് വേറെ ഒരു പ്രശ്നമില്ല, അവന് ഫിയറില്ല, ക്യാമറ ഫിയറില്ല, ഓഡിയൻസ് ഫിയറില്ല, ഒന്നുമില്ല. അവന് ചെയ്യിപ്പിക്കുന്നു, പോകുന്നു, അവൻ മോണിറ്റർ പോലും നോക്കുന്നില്ല. അവൻ നേരിട്ട് പോയി അവിടെ പോയി വീണ്ടും ഫോൺ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, എടാ ഇത് കാണു നീ പോയി, നീ എന്താണ് ചെയ്തു വെച്ചതെന്ന്. ഇല്ല ചേച്ചി, അത് അദ്ദേഹം കണ്ടല്ലോ, അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം മോന് സ്വന്തം സിനിമയിൽ അഭിനയിപ്പിക്കാം? അഭിനയിപ്പിക്കാം, പക്ഷെ അവൻ അവൻ്റെ ഇതൊക്കെ കഴിഞ്ഞോട്ടെ, എഡ്യൂക്കേഷൻ കഴിഞ്ഞോട്ടെ, വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് നമുക്ക് വേണം എന്നുള്ള രീതിയിൽ. എന്താണ് കാപ്പയുടെ വിശേഷങ്ങൾ? കാപ്പ ഒരു ഗാങ്സ്റ്റർ വാറിൻ്റെ ചിത്രമാണ്, രണ്ട് ഗാങ്സ്റ്റേഴ്സ് തമ്മിലുള്ള പ്രശ്നങ്ങളാണ്. അതിൽ നിന്ന് അത് ഒരു ഇമോഷനുണ്ട്, അത് വേറെ ടൈപ്പാണ്. ഇന്ദുഗോപൻ്റെ ശംഖുമുഖി എന്ന് പറഞ്ഞൊരു നോവലൈറ്റിൻ്റെ വെച്ചിട്ടാണ് ആ ബേസാണ്, അദ്ദേഹം തന്നെ എഴുതി റെഡിയാക്കി എല്ലാവരും കൂടെ ചേർന്നിട്ട് ചെയ്യുന്നതാണ്. ജിനൂബിയ എബ്രഹമും ഡോൾവിനുമാണ് ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ്. പിന്നെ റൈറ്റേഴ്സ് യൂണിയന് വേണ്ടിയാണ് ഒരു ഫണ്ട് സമാഹരിച്ചു കൊടുക്കണം എന്ന് പറയാൻ വേണ്ടിയാണ്, പെൻഷൻ കൊടുക്കാനൊക്കെ അവർക്ക് ഫണ്ടില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയും കൂടെ ഉള്ള ഒരു പ്രോജക്റ്റാണ്. അതിനിടയ്ക്ക് എനിക്കും പ്രശ്നമായി, ഡോൾവിൻ ഒരു വണ്ടി എടുത്തു, ആ വണ്ടി റിലീസിൻ്റെ അന്നാണ് എടുത്തത്. അപ്പോൾ ഷാജിച്ചേട്ടാ ഷോ കഴിഞ്ഞിട്ട് ഷാജിച്ചേട്ടൻ വന്ന് എനിക്ക് കീ മേടിച്ച് തരണമെന്ന് പറഞ്ഞു, ഷാജിച്ചേട്ടൻ്റെ കയ്യിൽ നിന്ന് കീ മേടിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പോയി കീ മേടിച്ച് കൊടുത്തു, അത് ഒരു ഫോട്ടോ ഇട്ടത് എൻ്റെ വണ്ടിയായിട്ടാണ്. ഞാൻ വണ്ടി എടുത്തിട്ടില്ല, ഒന്നും എടുത്തില്ല, അതിനുള്ള കപ്പാസിറ്റി എനിക്കിപ്പോൾ ആയിട്ടില്ല. 9 വർഷം കഴിഞ്ഞ് വരുന്നതാണ്, കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ എനിക്കുണ്ട്. പക്ഷേ എനിക്ക് ആ വണ്ടി അദ്ദേഹത്തിൻ്റെ വണ്ടിയാണ്, അതും എൻ്റെ പേരിൽ കിട്ടി. അതെ അല്ല, ഇപ്പോൾ അതുകൊണ്ട് നമുക്ക് ആവശ്യപ്പെടാമല്ലോ, നമുക്ക് തരാൻ പറയാം. അത് ഞാൻ പറയും, ഇൻകം ടാക്സ് പിടിച്ചിട്ട് നിങ്ങൾ തരാൻ പറയും. പക്ഷേ വണ്ടി അതെ, അതും കിട്ടി എനിക്ക്. അല്ല അങ്ങനെ ഈ കാപ്പ് കഴിയുമ്പോൾ ആ സിനിമ അങ്ങനെ ഒരെണ്ണം മേടിക്കാൻ ഈശ്വരൻ വരട്ടെ, അത്രേ ഉള്ളൂ ദൈവമേ. അങ്ങനെ ഒരു നല്ല വാഹനങ്ങൾ ഇനിയും വാങ്ങിക്കാനും ഒരുപാട് കാര്യങ്ങൾ സിനിമകൾ ചെയ്യാനും ഒരുപാട് ഒരുപാട് പേരെ വെച്ചിട്ട് സിനിമകൾ ചെയ്യാനും കഴിയട്ടെ. താങ്ക് യു വെരി മച്ച് ഈശ്വര. ഓക്കെ.